നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫുഡ് ആൻഡ് മോർ. നമുക്കിന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാൻ, ചങ്ങലമ്പറിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുൻപ് നമുക്കത് കുറച്ച് ചങ്ങലമ്പറിൻ്റെ ഒക്കെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ്, അത് ഒന്ന് നട്ടൊക്കെ വയ്ക്കാം, അത് നട്ട് നമുക്ക് കിളിപ്പിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ചങ്ങലമ്പറിൻ്റെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ചങ്ങലമ്പറിൻ്റെ. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അച്ചാറിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി ഒക്കെയാണ് നമ്മളത് കഴിക്കുന്നത്. നമ്മളത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ അതുപോലെ എന്താ പറയേണ്ടത്, ഔഷധ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞ എല്ലുകളൊക്കെ തന്നെ കൂട്ടി യോജിപ്പിക്കാനുള്ള അത്ഭുത കഴിവുള്ള ഒരു ചെടിയാണ് ചങ്ങലമ്പറിൻ്റെ. അതിനെക്കാട്ടിലേറെ എനിക്കിഷ്ടപ്പെട്ട അതിൻ്റെ ആ ഭംഗിയാണ് ചങ്ങലമ്പറിൻ്റെ ഉണ്ടായി കിടക്കുന്ന. അതായത് നമ്മൾ ഒരു അലങ്കാര സസ്യം പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ചങ്ങലമ്പറിൻ്റെ. അപ്പോൾ അത് നമ്മൾ നേരിട്ട് നമ്മൾ കയ്യിലെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ചൊറയുകയൊക്കെ ചെയ്യും, ഭയങ്കര ചൊറച്ചിലുണ്ടാകും, വായിലിട്ട് കടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമുക്കത് കഴിക്കാനും പറ്റും. വളരെ നല്ല ഒരു പ്രിപ്പറേഷനാണ് അച്ചാർ എനിക്കൊരുപാട്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യാം, നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതുപോലെ തന്നെ അത് നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് നടാൻ പോവാണേ. അപ്പോൾ ഇതേപോലെ ഒരു ഇത് ഏത് വെള്ളത്തിൽ ഏത് മണ്ണിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് മണ്ണിലും ഇത് കിളിച്ചോളും. അതേപോലെ ഒന്ന് എടുത്ത് നട്ടാൽ മതി, നമർത്തി വെച്ചാൽ ഒരു പെട്ടെന്ന് ഇതിന് പേര് പിടിച്ചോളും. നമുക്കിതിപ്പം ഞാനിവിടെ അകത്തായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പടത്തുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് വെളിയിൽ മരത്തിൻ്റെ വീട്ടിലോ മരത്തിൻ്റെ അതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ എവിടെ എന്ന് വെച്ചാലും വളർത്തിയെടുക്കാൻ പറ്റും, വേണ്ടില്ല. ഇതിപ്പോൾ ഒരു പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് നാൾ ഇവിടെ വിട്ടു നിന്ന് കഴിഞ്ഞ സമയത്ത് ഇത് ഞാൻ മണ്ണിൽ ഇത് വെള്ളത്തിൽ ഇതുപോലെ വെച്ചിരുന്നിട്ട് പോയി. വെറുതെ വെച്ചതാണ്, പക്ഷേ അതിനൊക്കെ നല്ല പോലെ വേര് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വെള്ളത്തിലും കിളിച്ചോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലയൊന്നും വന്ന് ഞാൻ കണ്ടില്ല, പക്ഷേ ആ വേര് വന്ന് കഴിഞ്ഞൊക്കെ എന്നുള്ള സമയത്ത് ഞാനതെടുത്തത് ഇതുപോലെ നട്ട് നട്ടപ്പോൾ അത് ഇതേപോലെ അങ്ങനെ നന്നായിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചങ്ങലമ്പറിൻ്റെ പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ചങ്ങലമ്പറിൻ്റെ ചെടി വളർന്ന് എൻ്റെ ചങ്ങലമ്പറിനെ കാണിച്ചു തരാം. എത്രത്തോളം വളർത്തു ചങ്ങലമ്പറിൻ്റെ, ഓ വേണ്ട, മുകളിൽ മുകളിൽ മുകളിലോട്ട് വളർന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാ നട്ട സമയത്തെ എന്നായിരുന്നു, ഒരു ആറ് മാസം ഒന്നും ആയിട്ടില്ല, മൂന്ന് നാല് മാസം. ക്യാമറ ഫ്രണ്ട് ക്യാമറ ണാവല്ലോ, ആകാശം മുട്ട വളർന്ന ചങ്ങലമ്പറിൻ്റെ. ഇതിപ്പം ഞാനിങ്ങനെ എന്താ അത് തന്നെ അത് ഇങ്ങനെ നട്ടിട്ടാണ് ഇത്രയും ചെറുതായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് സ്പേസൊക്കെ ഉള്ളവർ പുറത്തങ്ങ് നട്ടുവച്ചാൽ മതി. ഇപ്പം എനിക്ക് എൻ്റെ ചെടികളോട് ഭയങ്കര ഒരു എന്താ പറയേണ്ട ഒരു ഇൻറ്റിമസിയാണ്. അപ്പോൾ എനിക്ക് അതിങ്ങനെ കളഞ്ഞ്, ഇപ്പം നമ്മളിവിടെ വേണ്ടി താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം എങ്ങോട്ട് പോകുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എൻ്റെ ചെടികൾ മക്കളെ പോലെ തന്നെയാണ്. അത് കാരണം അത് കൊണ്ടുപോകണി, എനിക്കതങ്ങനെ മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കണ്ടില്ലേ, ഇത് നല്ല ഒരു അലങ്കാര സസ്യമായിട്ട് നടാം, പിന്നെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം അതിൻ്റെ നടീല് രീതി, അതെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ഇതെല്ലാം കണ്ടല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ കെയർ ഒന്നും വേണ്ട ചെടിയല്ല, എൻ്റെ കൂട്ടത്തിലെല്ലാം നട്ടിരിക്കുന്നേ, ഇത് കണ്ടില്ലേ. ബാക്കി ഞാനിതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്, ആ നട്ടതിങ്ങനെ കിളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വല്ല വളമൊക്കെ മുട്ടത്തോടിയിടും, പിന്നെ അതുപോലെ തേയിലക്കൊന്ത്, ഇതൊക്കെയാണ് ഞാനിടുന്ന വളങ്ങൾ. എന്നിട്ട് തന്നെ നോക്ക് എത്രയോ നന്നായിട്ടാണ് നമ്മുടെ ചങ്ങലമ്പറിൻ്റെ നിൽക്കുന്നത്. കൂടെ നിന്ന ആളെ കൂടെ എന്നാലും കാണിച്ചു തരാം. പക്ഷേ ഇത് ഭയങ്കര അത്ഭുതമാണ് എൻ്റെ ലൈഫിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയ സമയത്ത് 2 മാസത്തോളം അവിടെ നിന്ന്, അപ്പോൾ ഇതിൽ നന്നായിട്ട് നിൽക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞ് തണ്ട് പോലും ഇല്ലാതെ ഈ വള്ളിച്ചീര അങ്ങ് നഷ്ടപ്പെട്ടുപോയി. ഈ മഴ പെയ്ത സമയത്ത് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോണ്ട് ഒരു വള്ളിച്ചീര ചെടിച്ചട്ടിയിൽ നിൽക്കുന്നു. അതിനെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ കെയറൊക്കെ കൊടുത്ത് ഇതാ നോക്കുക, അതും ഇങ്ങനെ നന്നായിട്ട് വളർന്നു. എനിക്കിപ്പോൾ 2 എണ്ണം കിളിച്ചു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്, കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇത് ചമ്മന്തി ആക്കി തരിക്കുന്നതിൻ്റെ ചമ്മന്തിയല്ല, നല്ല അച്ചാറിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എന്ന് ഉപയോഗിക്കാം. പച്ചയായിട്ട് നമ്മൾ വായിലിട്ട് കടിക്കാനും ചവയ്ക്കാനും ഒന്നും പാടില്ല. ഒരുപാട് അലർജി ഉണ്ടാക്കും, അലർജി മീൻസ് ഭയങ്കര ചോർച്ചിലുണ്ടാക്കും. അപ്പോൾ എനിക്കതുപോലെ ബുദ്ധിമുട്ടുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ ശരി, നമുക്ക് അതിലേക്ക് പോവാം.
അച്ചാർ ഉണ്ടാക്കുന്നതിലോട്ട് പോവാം. നമ്മൾ ഇതേപോലെയാണ് പെരണ്ട ക്ലീൻ ചെയ്യേണ്ടത്. പൊട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് ഒരു ഇങ്ങനെ എടുത്ത് മാറ്റിക്കളയാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണമാക്കി എടുക്കണം. രണ്ടിലേക്ക് ഇതുപോലെ അകത്തെ അപ്പുറത്തെ സൈഡിലൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ നല്ല പൊട്ട ഞാൻ കുഴപ്പമില്ല, കുറച്ച് മൂത്തമാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ തോല് എടുത്ത് മാറ്റണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പെരണ്ട ഒരു കാരണവെച്ചാലും നമ്മൾ പച്ചയ്ക്ക് വായിലിട്ട് കടിക്കരുത്. അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും, കാരണം നല്ലപോലെ ചൊറിച്ചിലുണ്ടാക്കും. ഞാനൊരു ദിവസം അബദ്ധത്തിനെടുത്ത് തിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി നമുക്ക്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പെരണ്ട തനിയെ വായിലിട്ട് പച്ചയ്ക്കിട്ട് ചവയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ പെരണ്ട ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി എടുത്തതായിരുന്നു, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും കയ്യിൽ ഗ്ലൗസ് ഇട്ടോണം, കാരണം എനിക്ക് ഞാൻ ഗ്ലൗസ് ഇട്ടില്ല, എൻ്റെ കൈ ചൊറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടോണം. എന്തായാലും ഇനി നമുക്കിത് അച്ചാറാക്കാൻ തുടങ്ങാം. പെരണ്ട അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്കിതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ എള്ളെണ്ണ, എള്ളെണ്ണയാണ് അച്ചാറിനെല്ലാം നല്ലത്. തീ കുറച്ചിടാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടിയ ഇടാം. ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചങ്ങലം പെരണ്ട ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ അതിനകത്തോട്ടിടാം. പിന്നെയും പറയുകയാണ് ഒന്ന് വെച്ചാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, ഇത് നന്നാക്കുമ്പോഴും ഇത് വൃത്തിയാക്കുമ്പോഴേ കയ്യിൽ എണ്ണ പറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലൗസ് ഇടണം. അതായത് നമ്മുടെ കൈ നന്നായിട്ട് ചൊറിയും. എന്നിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്യും, നല്ലപോലെ നല്ലപോലെ വള്ളണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം, കുറച്ച് സമയം അത് ഇരിക്കട്ടെ. ഇതിൻ്റെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്, ഇത്തിരി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ ഇതാണ് അതിൻ്റെ ആ പാകം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഈ ഒരു ഇതായി കഴിയുമ്പോഴേ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല മൂത്ത മണം വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇതായി തണുക്കാൻ വയ്ക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നു. പുളിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായാൽ മതി, പോയിട്ട് അരയ്ക്കാനുള്ളതാണ്. ഞാൻ ഇതൊട്ടും വെള്ളം ചേർക്കാതാണ് എടുക്കുന്നത്. ഈ പുളിയും ഒക്കെ ഉണ്ട്, അതെല്ലാം അങ്ങ് മാറ്റി വെക്കാം. വാങ്ങിക്കുന്ന പുളിയായതുകൊണ്ട് അതിനകത്ത് പുളി കുറച്ച് കാണും. ചില ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ചങ്ങലം പെരണ്ട ഈ ഫ്രൈ ചെയ്തത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇവിടെ കടുവിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ജീരകം, ഇനി ജീരകപ്പൊടി വേണമെങ്കിലും ഇടാം. അപ്പോൾ നന്നായിട്ട് കടുവ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടാൻ പോലെ, മുളക് പൊടി ഒക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മുളക് ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മുളക് പൊടി കുറച്ച് കുറച്ച് ചങ്ങലം പരണ്ട ഉള്ളല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് മുളക് പൊടിയെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇതിപ്പോൾ ഇട്ടിട്ട് ഒന്ന് ഭയങ്കര മണം ഒന്ന് ഒന്ന് വറുത്തെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഇത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഉലുവപ്പൊടി ഇട്ടു. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടിയാണ് ഇടുന്നത്. കായം കുറച്ച് കായപ്പൊടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്രയാണ് നമ്മൾ അച്ചാറ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പെരണ്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ പെരണ്ട അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് പുളി എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടേ ഇല്ല, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് തണുത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് വിനാഗിരി മാത്രമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പെരണ്ട അച്ചാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പെരണ്ട അച്ചാർ റെഡിയാക്കി എടുത്തു. ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം വിനാഗിരി ഒഴിച്ചിട്ട് അത്രയും മതിയാവും. നമ്മൾ കുറച്ച് അച്ചാറില്ല തയ്യാറാക്കി. അപ്പോൾ എല്ലാവർക്കും ഈ ചങ്ങലമ്പേറിൻ്റെ അച്ചാറിൻ്റെയും നടീൽ ജീതികളുടെയും നമ്മുടെ ചങ്ങലമ്പേറിൻ്റെ ചെടിയിലെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.